ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിറ്റിൽ ലെമൺ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മട്ടൺ കറിയാണ്. അതാണ് റെയിൽവേ മട്ടൺ കറി. ഇത് കുറേയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കറിയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേ ക്യാൻറ്റീനിൽ തയ്യാറാക്കുന്നതും ട്രെയിനുകളിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ മാത്രം വിളമ്പുന്നതുമായ ഒരു കറിയായിരുന്നു ഈ കറി. അതുകൊണ്ട് തന്നെ ഇതിനെ ഫസ്റ്റ് ക്ലാസ് റെയിൽവേ മട്ടൺ കറി എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രെയിന് ഗോൾഡൻ ടെമ്പിൾ മെയിലാണ്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഈ റെയിൽവേ മട്ടൺ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടിയോ പാനോ വയ്ക്കാം. വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പം ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പൈസസ് ആണ്. ഒരു 6 മുഴുവൻ കുരുമുളക്, 2 ഏലക്ക, 1 ചെറിയ പീസ് കറുവാപ്പട്ട, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 6 ഉണക്കമുളക്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ ചേർത്ത സ്പൈസസ് ഒക്കെ നന്നായിട്ട് മൂത്ത് മണം വന്നു കഴിയുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വേവിച്ച് എടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉള്ളിയോട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു പേസ്റ്റ് ഫോമിലാക്കാം. ഇത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ കുറച്ചിട്ട് വേണേ ചേർക്കാൻ, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മട്ടണാണ്. 1/2 കിലോ മട്ടണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മട്ടണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് വേവിച്ചെടുത്താണ് ഇനി നമുക്ക് ഈ മട്ടൺ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വാളൻപുളി പിഴിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർക്കേണ്ടത് 1 ഉരുളക്കിഴങ്ങ്, വലുതാണെങ്കിൽ 1 എണ്ണം മതി, ചെറുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ്. ഈ ഒരു പീസിൽ, ഈ ഒരു കനത്തിൽ മുറിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം വെന്തുടഞ്ഞു പോകരുത്. ഇങ്ങനെ ഈ ഒരു ഇതിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി ഉപ്പും കൂടി ചേർത്ത് 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടുപ്പൊന്ന് മാറ്റാം. നമ്മുടെ കറിയുടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവസാനമായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ, ആദ്യം റെയിൽവേ ക്യാൻറ്റീനിൽ ഷെഫ് ഇത് കറി ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷ് ജനറലിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിച്ചപ്പം ഇത്തിരി സ്പൈസി ആയിട്ട് തോന്നി. അപ്പോൾ ഷെഫിനോട് പറയുന്നു ഇതിൻ്റെ സ്പൈസിനെസ്, അതായത് എരിവ് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ പിന്നീട് തേങ്ങാപ്പാൽ ചേർത്ത് കറി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് ബ്രിട്ടീഷ് ജനറലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് റെയിൽവേ മട്ടൺ കറി ഉണ്ടാക്കിയപ്പോഴെല്ലാം തന്നെ അവർ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ റെയിൽവേ മട്ടൺ കറി റെഡി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വീഡിയോ കാണണം, ഒപ്പം കൂട്ടുകാർക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വിഭവമായി കാണാം. അതുവരേക്കും നന്ദി.